യു ഡി എഫ് നേതാവ് ചാണ്ടി ഉമ്മന്റെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പള്ളികൾ ഡാൻസ് ബാറുകളായി മാറുന്നുവെന്ന പ്രസ്താവന വ്യാജ പ്രചാരണത്തിന്റെ തുടർച്ച. യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ വിശ്വാസത്തിൽ വർധനമുണ്ടാകുന്നുവെന്ന് യഥാർത്ഥ കണക്കുകൾ വ്യക്തമാക്കുമ്പോഴാണ് ഈ വ്യാജ പ്രചരണം. കഴിഞ്ഞ ദിവസമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും യു ഡി എഫിലെ യുവനേതാവുമായ ചാണ്ടി ഉമ്മന്റെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ഡാൻസ് ബാറുകളാകുന്നുവെന്ന പ്രസ്താവന വിവാദമായത്. പിന്നീട് തെറ്റുപറ്റിയും സംബന്ധിച്ച് ചാണ്ടി ഉമ്മൻ സംഭവത്തിൽ ഖേദവും പ്രകടിപ്പിച്ചിരുന്നു. ഇത് ആദ്യമായിട്ടല്ല ഇത്തരമൊരു പ്രചാരണം ക്രൈസ്തവ സഭകൾക്കെതിരെ ഉണ്ടാകുന്നത്. 2019 ആഗോള തലത്തിൽ തന്നെ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങിയ ഒരു വീഡിയോയിൽ നിന്നാണ് ഇതിൻ്റെയെല്ലാം തുടക്കം. ഇപ്രകാരമാണ് ആ വീഡിയോയിൽ പറയുന്നത്. 2001 മുതൽ ലണ്ടനിൽ 500 ക്രൈസ്തവ ദേവാലയങ്ങൾ അടച്ചുപൂട്ടുകയും 423 പുതിയ മോസ്കുകൾ തുറക്കുകയും ചെയ്തു. കോടിക്കണക്കിന് ആളുകൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിലെ സത്യമെന്താണെന്ന് പരിശോധിക്കാം. റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് സർവേഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് 2012 വാൾസ്ട്രീറ്റ് ജേണൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്, 2001 മുതൽ ലണ്ടൻ നഗരപരിധിക്കുള്ളിലെ 500 ചർച്ചുകൾ വീടുകളാക്കി മാറ്റിയെന്നാണ്. ഈ വാർത്ത വളച്ചൊടിച്ചാണ് ഇപ്രകാരമൊരു വീഡിയോ ചിലർ മനഃപൂർവ്വം പ്രചരിപ്പിച്ചത്. ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭകളെക്കുറിച്ചും ദേവാലയങ്ങളെക്കുറിച്ചുമുള്ള ഏറ്റവും വിശ്വസനീയമായ സർവേകൾ നടത്താറുള്ള ബ്രീലി കൺസൾട്ടൻസി പറയുന്നത്, 1989 2015 ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി പുതിയതായി 1306 ദേവാലയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതായത് 1989 3559 ദേവാലയങ്ങൾ നിലനിർത്ത് 2015 ദേവാലയങ്ങളുടെ എണ്ണം 4865 വർദ്ധിച്ചിരിക്കുന്നു. 2005 ഇടയിൽ തന്നെ 800 ദേവാലയങ്ങൾ ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി പുതിയതായി നിർമ്മിച്ചിട്ടുണ്ട്. വീഡിയോയിലെ മറ്റൊരു പ്രചരണം ലണ്ടനിൽ 423 പുതിയ മോസ്കുകൾ നിർമ്മിച്ചു എന്നുള്ള പച്ചക്കള്ളമാണ്. വാസ്തവത്തിൽ ആകെ 478 മോസ്കുകളാണുള്ളത്. ഇവയിൽ ഭൂരിപക്ഷവും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതലേ ഉള്ളവയുമാണ്. കാലപ്പഴക്കം കാരണം ഇംഗ്ലണ്ടിൽ പള്ളികൾ അടച്ചു പൂട്ടാറുണ്ട് എന്നത് വസ്തുതയാണ്. അതുപോലെ ഗ്രാമത്തിൽ നിന്ന് നഗരപ്രദേശങ്ങളിലേക്കുള്ള ആളുകളുടെ കുടിയേറ്റവും പള്ളികളിലെ അടച്ചുപൂട്ടലിന് കാരണമാകുന്നു. എന്നാൽ ഇപ്രകാരം ശരാശരി 30 പള്ളികൾ മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഓരോ വർഷവും അടച്ചുപൂട്ടുന്നത്. ഇവയിൽ ചുരുക്കം ചിലത് മാത്രമാണ് ഹോട്ടലുകളായി മാറ്റിയത്. പള്ളികൾ നിലനിർത്താൻ താൽപ്പര്യമില്ലെങ്കിൽ അവ മറ്റ് ക്രിസ്ത്യൻ സഭകൾക്ക് ആരാധനയ്ക്കായി കൈമാറുകയോ മ്യൂസിയമോ ലൈബ്രറിയോ ആക്കി മാറ്റുകയോ അഭയാർത്ഥികൾക്കും മറ്റും താമസ സൗകര്യം ഒരുക്കുകയാണ് ചെയ്യുക. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പള്ളികളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. ഇത് എന്തുകൊണ്ടെന്ന് പരിശോധിക്കാം. പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൊതുവെ നിരീശ്വരവാദികളുടെ എണ്ണത്തിൽ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. 2 ലോകമഹായുദ്ധങ്ങൾ നടന്ന യൂറോപ്യൻ മണ്ണിൽ പുനരുദ്ധാരണത്തിന് ആഴ്ചയിൽ 7 ദിവസം കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നതും മാതാപിതാക്കളുടെ കരുതലും സ്നേഹവും ലഭിക്കാതെ വളർന്ന പുതുതലമുറയും വിശ്വാസത്തിൽ നിന്ന് അകലാനിടയായി. എന്നാൽ തിരിച്ചറിയേണ്ട മറ്റൊരു വസ്തുത, 1980 2012 യൂറോപ്പിൽ കത്തോലിക്ക സഭ 6% വളർച്ച രേഖപ്പെടുത്തി എന്നതാണ്. ബ്രിട്ടീഷ് ജനസംഖ്യയിൽ 12 ലോക ജനസംഖ്യയിൽ 6 കത്തോലിക്കനാണ്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ പ്രചരിപ്പിക്കുന്ന ഡാൻസ് ബാർ കഥ തികച്ചും വ്യാജമാണ്. ന്യൂസ് ഡെസ്ക്, ഷെഖീന ന്യൂസ്.